ചായക്കട നടത്തി ലോകരാജ്യങ്ങൾ ചുറ്റിക്കറങ്ങുന്ന കൊച്ചിയിലെ വൃദ്ധദമ്പതികളായ ബാലാജിയെയും മോഹനയെയും സന്ദർശിച്ച മന്ത്രി മുഹമ്മദ് റിയാസ് കേരളത്തിലെ ടൂറിസത്തിനായി ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ വേണമോ എന്നതായിരുന്നു കൂടിക്കാഴ്ചയുടെ ലക്ഷ്യം. ശുചിത്വവും വിനോദസഞ്ചാരികളോടുള്ള സമീപനത്തിലുമാണ് മാറ്റം വേണ്ടത് എന്നായിരുന്നു ദമ്പതികൾ മന്ത്രിയെ അറിയിച്ചത്. റഷ്യൻ യാത്രയ്ക്കുള്ള ഒരുക്കത്തിലായിരുന്നു ബാലാജിയും ഭാര്യ മോഹനയും. ഇതിനിടയിലാണ് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ സന്ദർശനം. രാവിലെ തന്നെ ചായക്കടയിലെത്തിയ മന്ത്രിക്ക് ബാലാജിയുടെ വക ചൂടുള്ള ചായ, പിന്നാലെ ടൂറിസം ചർച്ചകളും. കേരളത്തിലെ ടൂറിസം മേഖലയിലെ മാറ്റങ്ങളായിരുന്നു ചർച്ചകളിൽ. അതെ, ഉൾനാടുകളിൽ ഓരോ രാജ്യത്തിന്റെയും വളരെ ക്ലീൻ ക്ലീൻലിനെസ് ആണ് വീണ്ടും ആവർത്തിക്കുന്നത്. എന്തായാലും ഇതൊക്കെ പരിഗണിച്ചുകൊണ്ട് നടത്താനുള്ള എല്ലാ ശ്രമവും ടൂറിസം വകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. ശുചിത്വവും വിനോദസഞ്ചാരികളോടുള്ള പെരുമാറ്റവും മാറ്റങ്ങളിൽ ഒന്നാമതാകണമെന്ന മന്ത്രിയോട് ബാലാജി. അതിഥിയാണ്, നമ്മുടെ അതിഥി എന്നുള്ള നിലയിൽ, വീട്ടിൽ വന്നൊരു അതിഥി എന്ന നിലയിൽ വിനയത്തോടുകൂടി അവരെ സ്വീകരിക്കുന്ന രീതി ഉണ്ടാകണം. ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കായി പ്രത്യേക പരിശീലനം നൽകുമെന്ന മന്ത്രിയുടെ ഉറപ്പ്. അടുത്ത മാസമാണ് ബാലാജിയുടെയും മോഹനയുടെയും റഷ്യൻ യാത്ര. യാത്രക്കിടയിൽ കോവിഡ് പേടിയുണ്ടോ എന്ന ചോദ്യത്തിന് 25 ലോകരാജ്യങ്ങൾ ചുറ്റിക്കറങ്ങിയ മോഹനയുടെ മറുപടി ഇങ്ങനെ: ഞങ്ങൾ ഇവിടെ അമേരിക്ക പോകാനായിട്ട് അർജന്റീന പോകാനായിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.